പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ക്വാഡ്രിലേറ്ററൽസിലെ അടുത്ത വർക്ക്ഷീറ്റ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ എ റോംബസ് ഡാഷ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ റോംബസിനകത്ത് എത്ര സൈഡ്സ് ആണ് ഈക്വലായിട്ടുള്ളത്? അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചു റോംബസിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലേ. എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ട് വരുന്ന വേറൊരു പോളിഗൺ ഏതാണ്? സ്ക്വയറിന് എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അതേപോലെ റോംബസിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഇന്നെ റോംബസ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ദ ഡയഗണൽസ് ഓഫ് എ റോംബസ് ഡാഷ് ഈച്ച് അതർ അറ്റ് ഡാഷ് ആംഗിൾ. അപ്പോൾ ഒരു റോംബസിന്റെ ഡയഗണൽ എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു. ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾ. എന്തുകൊണ്ടാണ്? റോംബസിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അതുകൊണ്ട് റോംബസിന്റെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നു. റൈറ്റ് ആംഗിളിലാണ് അത് ബൈസെക്ട് ചെയ്യുന്നത്. അതായത് അത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെയൊരു റോംബസ് വരച്ചാല് അതിന്റെ ഡയഗണൽസ് ഉണ്ടോ, ഇത് റൈറ്റ് ആംഗിൾസ് ആയിരിക്കും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഡയഗണൽ ഓഫ് എ റോംബസ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈച്ച് ആംഗിൾ ഓഫ് എ റെക്റ്റാംഗിൾ ഈസ് എ ഡാഷ് ആംഗിൾ. അപ്പോൾ റെക്റ്റാംഗിളിന്റെ ഓരോ ആംഗിൾസും എങ്ങനെയുള്ള ആംഗിൾസ് ആയിരിക്കും? റെക്റ്റാംഗിളിന്റെ ഓരോ ആംഗിൾസും നോക്കിയ റൈറ്റ് ആംഗിൾസ് ആണ് അല്ലെ. ഓരോ ആംഗിൾസും 90 ഡിഗ്രി ആണ് വരുന്നത്. അപ്പോൾ റെക്റ്റാംഗിളിന്റെ ഓരോ ആംഗിൾസും റൈറ്റ് ആംഗിൾസ് ആണ്. ദ ഡയഗണൽസ് ഓഫ് എ റെക്റ്റാംഗിൾസ് ആർ. റെക്റ്റാംഗിളിന്റെ ഡയഗണലിന്റെ പ്രത്യേകത എന്താണ്? റെക്റ്റാംഗിളിന്റെ ഡയഗണൽസ് ഈക്വൽ ലെങ്തിലുള്ളതാണ് അല്ലെ. അപ്പൊ ഡയഗണൽസ് ഓഫ് എ റെക്റ്റാംഗിൾ ആർ ഈക്വൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബി സി ഡി ഇസ് എ സ്ക്വയർ, നെയിം ഇറ്റ്സ് ഈക്വൽ സൈഡ്സ്. അപ്പൊ എ ബി സി ഡി എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ഞാനൊരു സ്ക്വയർ വരച്ചു, എ ബി സി ഡി. ദിസ് ഈസ് എ ബി സി ഡി. നെയിം ഇറ്റ്സ് ഈക്വൽ സൈഡ്സ്. ഇതിന്റെ ഈക്വൽ സൈഡ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ എഴുതണം. അപ്പൊ ഇതിന്റെ ഈക്വൽ സൈഡ്സ്, സ്ക്വയറിന്റെ ഈക്വൽ സൈഡ് ഏതൊക്കെയാണ്? സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഇവിടെ? എ ബി ഈസ് ഇക്വൽ ടു ബി സി ഈസ് ഇക്വൽ ടു സി ഡി ഈസ് ഇക്വൽ ടു ഡി എ. ഇതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ എ. അപ്പൊ ഇവിടുത്തെ സ്ക്വയറിന്റെ ഓരോ ആംഗിൾസും എങ്ങനത്തെ ആംഗിൾസ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൈറ്റ് ആംഗിൾസ് ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആംഗിൾ എ എന്തായിരിക്കും? ആംഗിൾ എ 90 ഡിഗ്രി ആണ്, ആംഗിൾ ബി 90 ഡിഗ്രി ആണ്, ആംഗിൾ സി 90 ഡിഗ്രി ആണ്, ആംഗിൾ ഡിയും 90 ഡിഗ്രി ആണ്. ദ ഡയഗണൽസ് ഡാഷ് ആൻഡ് ഡാഷ് ആർ ഡാഷ്. അപ്പൊ ഇതിന്റെ ഡയഗണൽസ് ഏതൊക്കെ വരും? ഇതൊരു ഡയഗണലാണ്, ഇതൊരു ഡയഗണലാണ്. ഏതൊക്കെയാണ്? എ സി ആൻഡ് ബി ഡി. എ സി ആൻഡ് ബി ഡി. ഇനി ഒരു സ്ക്വയറിന്റെ ഡയഗണലിന്റെ പ്രത്യേകത എന്താണ്? അത് ഈക്വൽ ലെങ്തിലുള്ളതായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്ത് എഴുതാം? എ സി ആൻഡ് ബി ഡി ആർ ഈക്വൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബി സി ഡി ഇസ് എ റെക്റ്റാംഗിൾ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ഡയഗണൽ ബി ഡി. എ ബി സി ഡി ഒരു റെക്റ്റാംഗിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഡയഗണലിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം, അതായത് ബി ഡിയുടെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ബി ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? റെക്റ്റാംഗിളിന്റെ പ്രത്യേകത എന്താണ്? റെക്റ്റാംഗിളിന്റെ എല്ലാ ആംഗിൾസും റൈറ്റ് ആംഗിൾസ് ആയിരിക്കും അല്ലെ. അപ്പൊ ഈ ആംഗിള് റൈറ്റ് ആംഗിൾ ആണ്, ഈ ആംഗിള് റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്താണ്? ഹൈപ്പോട്ടിനസ് ആണ്. അപ്പൊ ഇത് ഏത് തിയറം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം? പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് സൈഡ്സ് തന്നിട്ടുണ്ട്, എ ബി 8 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സി ഡി എന്തായിരിക്കും? 8 സെന്റിമീറ്റർ ആയിരിക്കും. സി ബി 6 ആണെങ്കിൽ എ ഡി എന്തായിരിക്കും? 6 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇവിടുത്തെ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡയഗണൽ ബി ഡിയുടെ ലെങ്ത് ആണ്. അപ്പൊ നമുക്കിവിടെ എ ബി അറിയാം, എ ബി ഈസ് ഇക്വൽ ടു 8 സെന്റിമീറ്റർ ആൻഡ് എ ഡി ഈസ് ഇക്വൽ ടു 6 സെന്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ഡി ആണ്. അപ്പൊ ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ ബി ഡി
എന്ത് വരും? ബി ഡി സ്ക്വയർ ഈസ് ഇക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ. ഇതാണ് പൈതഗോറസ് തിയറം. ഇപ്പൊ നമുക്ക് എ ബിയുടെതും എ ഡിയുടെതും വാല്യൂസ് അറിയാം. നമ്മൾ അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എ ബി എന്താണ്? 8. അപ്പൊ 8 എ ബി സ്ക്വയർ ആയതുകൊണ്ട് 8 സ്ക്വയർ പ്ലസ് എ ഡി ഈസ് 6. 6 സ്ക്വയർ. അപ്പൊ നമുക്ക് ബി ഡി സ്ക്വയർ എന്ത് കിട്ടി? ബി ഡി സ്ക്വയർ ഈസ് ഇക്വൽ ടു 8 64 പ്ലസ് 6 ആർ 36. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 100 എന്ന് കിട്ടും. അപ്പൊ ബി ഡി സ്ക്വയർ 100 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബി ഡി എന്തായിരിക്കും? റൂട്ട് 100. റൂട്ട് 100 എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. അതായത് 10 സ്ക്വയർ ആണ് 100. അപ്പൊ 100 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അതായത് 100 നമുക്ക് കിട്ടുന്നത് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ 100 കിട്ടുക. അപ്പൊ നമുക്കിവിടെ ബി ഡി കിട്ടി എത്രയാണ്? 10 സെന്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബി സി ഡി ഇസ് എ റോംബസ്, ഡി സി ഈസ് ഇക്വൽ ടു 5 സെന്റിമീറ്റർ, എ സി ഈസ് ഇക്വൽ ടു 6 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി ഡി. ബി ഡിയുടെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സി ഡി തന്നിട്ടുണ്ട്, എ സി തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ റോംബസിന്റെ ഒരു ഡയഗണലിന്റെ ലെങ്ത് ആണ് എ സി എന്ന് പറയുന്നത്. അത് നമുക്ക് 6 സെന്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ സൈഡും തന്നിട്ടുണ്ട്, അതായത് സി ഡി തന്നിട്ടുണ്ട്, ഈ ലെങ്തും തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ബി ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ബി ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇവിടെ ഒ ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കുക. ഒ ഡിയുടെ ലെങ്ത് കണ്ടുപിടിച്ചാൽ അതിന്റെ ഡബിൾ ആയിരിക്കും എന്ത്? ഡി ബിയുടെ ലെങ്ത്. മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റോംബസിന്റെ ഡയഗണൽസ് ബൈസെക്ട് ടീച്ചർന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം അതായത് ഇത് ഈക്വൽ ആയിട്ട് ഡയഗണൽസ് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എ സി 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഒ സി എന്തായിരിക്കും? ഒ സി എന്ന് പറയുന്നത് എ സിയുടെ ഹാഫ് ആയിരിക്കും. അപ്പൊ എ സി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഒ സി എന്തായിരിക്കും? എ സിയുടെ ഹാഫ് ആയിരിക്കും. അതായത് എ സിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. എ സി ഇവിടെ 6 ആണ്. 6/2 ഈസ് 3 സെന്റിമീറ്റർ. അപ്പോൾ ഒ സി നമുക്ക് 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് ഒ ഡി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. റോംബസിന്റെ ഡയഗണൽസ് എങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഡയഗണൽ ബൈസെക്ട് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഈ സി ഡി എന്ന് പറയുന്നത് ഇതിന്റെ ഹൈപ്പോട്ടിനസ് ആണ് അല്ലെ. അപ്പൊ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സി ഡി സ്ക്വയർ ഈസ് ഇക്വൽ ടു ഒ സി സ്ക്വയർ പ്ലസ് ഒ ഡി സ്ക്വയർ. ഇതാണ് പൈതഗോറസ് തിയറം. ഒ സി സ്ക്വയർ പ്ലസ് ഒ ഡി സ്ക്വയർ ഈസ് ഇക്വൽ ടു സി ഡി സ്ക്വയർ. ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഒ ഡി ആണ് അല്ലെ. ഒ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒ സിയെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒ ഡി സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഒ ഡി സ്ക്വയർ ഈസ് ഇക്വൽ ടു എന്ത് വരും? സി ഡി സ്ക്വയർ മൈനസ് ഒ സി സ്ക്വയർ ഇസ് ഇക്വൽ ടു സി ഡി എത്രയാണ്? സി ഡി 5 എന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പൊ 5 സ്ക്വയർ മൈനസ് ഒ സി എത്രയാണ്? 3 സ്ക്വയർ. അപ്പൊ ഒ ഡി സ്ക്വയർ ഈസ് ഇക്വൽ ടു 5 സ്ക്വയർ ഈസ് 25 മൈനസ് 3 3 9 ഈസ് ഇക്വൽ ടു 16. ഒ ഡി സ്ക്വയർ നമുക്ക് 16 എന്ന് കിട്ടി. അപ്പൊ ഒ ഡി എന്തായിരിക്കും? റൂട്ട് 16 ഈസ് ഇക്വൽ ടു 4. അപ്പോൾ ഒ ഡി നമുക്ക് 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ലെങ്ത് നമുക്ക് 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഇനി ബി ഡി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒ ഡി എന്ന് പറയുന്നത് ബി ഡിയുടെ ഹാഫ് ആണ് അല്ലേ. അപ്പോൾ ഒ ഡി ഈസ് ഇക്വൽ ടു ഒ ഡി എന്ന് പറയുന്നത് എന്താണ്? ബി ഡിയുടെ ഹാഫ് ആണ്. അതായത് ബി ഡി എന്ന് പറയുന്നത് ഇത് ടോട്ടൽ ലെങ്ത് ആണ്, ഇതിൻ്റെ ഹാഫ് ആണ് ഒ ഡി. അപ്പോൾ ബി ഡി എന്തായിരിക്കും? 2 × ഒ ഡി ആയിരിക്കും. ബി ഡി എന്ന് പറയുന്നത് 2 × ഒ ഡി ആണ്. അതായത് 2 × ഒ ഡി ഇവിടെ നമുക്ക് 4 എന്ന് കിട്ടി. 2 × 4 ഈസ് ഇക്വൽ ടു 8. അപ്പൊ ബി ഡി എന്ന് പറയുന്നത് എന്താണ്? 8 സെന്റിമീറ്റർ ആണ്. ഈ ഡയഗണലിന്റെ ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ത്രീ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ഈക്വൽ, ഫോർത്ത് ആംഗിൾ ഈസ് 150 ഡിഗ്രി, ഫൈൻഡ് ദ മെഷർ ഓഫ് അതർ ത്രീ ആംഗിൾസ്. അപ്പൊ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു ക്വാഡ്രിലാറ്ററലിന്റെ മൂന്ന് ആംഗിൾസും ഈക്വൽ ആണ്, ഫോർത്ത് ആംഗിൾ 150 ഡിഗ്രി ആണ്, ബാക്കിയുള്ള മൂന്ന് ആംഗിൾസിന്റെ മെഷർമെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഈക്വൽ ആംഗിളിനെ എന്തായിട്ട് നമുക്ക് എടുക്കാം, എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം, ലെറ്റ് ഈച്ച് ഈക്വൽ ആംഗിൾ ബി എക്സ്. അപ്പോൾ ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി നമുക്കറിയാം, നാല് ആംഗിൾസും കൂടെ ആഡ് ചെയ്യുമ്പോൾ 360 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, മൂന്ന് ആംഗിളും എക്സ് ആണ്, അപ്പൊ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് ഫോർത്ത് ആംഗിൾ ഈസ് 150 ഡിഗ്രി ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പൊ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് എന്ത് വരും, 3x. 3x പ്ലസ് 150 ഡിഗ്രി ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇതിൽ നിന്ന് 3x എന്ത് വരും, 3x ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് 150 ഡിഗ്രി ഇസ് ഈക്വൽ ടു 360 മൈനസ് 150 സീറോ വൺ ടു 210 ഡിഗ്രി. അപ്പൊ 3x നമുക്ക് എന്ത് കിട്ടി, 210 എന്ന് കിട്ടി. അതിൽ നിന്ന് എക്സ് എന്ത് വരും, 210 ഡിഗ്രി ബൈ 3 ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. അപ്പൊ എക്സ് നമുക്ക് 70 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ ആംഗിൾസ് എന്തൊക്കെയായിരിക്കും, ഓരോ ആംഗിളും 70 ഡിഗ്രി വെച്ചായിരിക്കും. ദെയർഫോർ മെഷർ ഓഫ് ഈച്ച് ആംഗിൾ ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. അപ്പൊ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് വർക്ക്ഷീറ്റും കഴിഞ്ഞു, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.